പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗം 4ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായമായ കമ്പ്യൂട്ടറിനെ കുറിച്ച്, പല ഭാഗങ്ങൾ ഒരു കമ്പ്യൂട്ടർ എന്നുള്ള ഈ പാഠഭാഗമാണ്. ഇതുവരെ നമ്മൾ വിവിധ ക്ലാസ്സുകളിൽ പഠിച്ചത് വിവിധ ഗെയിമുകളായിരുന്നു. മൗസിന്റെ ഉപയോഗവും കീബോർഡിന്റെ ഉപയോഗവുമൊക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള പാഠഭാഗങ്ങളായിരുന്നു. എന്നാൽ ഈ ക്ലാസ് മുതൽ ഗെയിമുകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ച്, അതിന്റെ ഹാർഡ്വെയർ ഭാഗങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമായ രീതിയിൽ പഠിക്കുന്നതിനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായ രീതിയിലാണ്, ലളിതമായ ഭാഗങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. കമ്പ്യൂട്ടറിന്റെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഹാർഡ്വെയർ ഭാഗങ്ങളും ഓരോ ഭാഗത്തിന്റെയും ഉപയോഗം എന്താണ് എന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് സോഫ്റ്റ്വെയർ ഒന്നും തുറക്കേണ്ടതില്ല, നേരിട്ട് പാഠഭാഗം തന്നെ വിനിമയം ചെയ്താൽ മതി. ടെക്സ്റ്റ് പുസ്തകം തന്നെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കമ്പ്യൂട്ടർ ഭാഗങ്ങൾ അപ്പോൾ തന്നെ കുട്ടികൾക്ക് പ്രദർശിപ്പിച്ച് ഒരു നേരറിവ് ഉണ്ടാക്കുന്നതിനും ഇത് സഹായിക്കും. ഇത് ടെക്സ്റ്റ് പുസ്തകം താഴേക്ക് വരികയാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് CPU എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. മുഴുവൻ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ച് നടത്തുന്നത് ഇവിടെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതിന്റെ പേര് വേണമെങ്കിൽ കുട്ടികൾക്ക് അടിയിൽ എഴുതാനുള്ള അവസരവും കൊടുക്കണം. രണ്ടാമത് മൗസാണ്, പ്രവർത്തനങ്ങളെ കൈകൊണ്ട് നിയന്ത്രിക്കും. നമ്മൾ ഇതുവരെ ഉപയോഗിച്ച മൗസിന്റെ വിശദവിവരങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വയേർഡ് മൗസും വയർലെസ് മൗസും ഉണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇത് വയർലെസ് മൗസാണ്, വയറില്ലാത്ത മൗസാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് കീബോർഡ്, നമ്മളെ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന സംവിധാനമാണ് ഇത്. ഇതും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കാണിച്ച് കൊടുക്കണം. ഇതും വയേർഡും വയർലെസ്സും ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വയർലെസ് ആണ്, വയറിന്റെ ഭാഗമാണ് ഇത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് മോണിറ്ററാണ്, പഴയ മോണിറ്ററും പുതിയ മോണിറ്ററും പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് പ്രിന്റർ, മിക്ക സ്ഥലത്തും ഇത് ഉണ്ടാകാറില്ല, ചില സ്ഥലങ്ങളിൽ ഇതുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന വിവരങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇത്. ഇതിന്റെ പേര് അടിയിൽ എഴുതാൻ പറയണം. പ്രിന്റർ വ്യത്യസ്ത തരത്തിലുണ്ട് എന്ന് പറയണം. അതുപോലെ ഇത് സ്പീക്കറാണ്, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കേൾക്കുന്നതിന് വേണ്ടി, പാട്ട് കേൾക്കുന്നതിനും പ്രസംഗം കേൾക്കുന്നതിനും ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നതിനൊക്കെയുള്ള സംവിധാനമാണ് ഇത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അടുത്ത ചോദ്യങ്ങൾ കുട്ടികൾ വരും, ഇതൊന്നും കാണാത്ത ഒരു കമ്പ്യൂട്ടറിനാണല്ലോ ഞങ്ങളെ ഈ എന്താണ് ഞങ്ങളെ വീട്ടിലുള്ളത് എന്ന്, ചിലപ്പോൾ ഞങ്ങളെ കാക്കയുടെ കയ്യിൽ, ചേട്ടന്റെ കയ്യിലുള്ളത് എന്നൊക്കെ പറയും. അപ്പം അതാണ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാ സംവിധാനങ്ങളും ഇൻബിൽട്ടായി അടങ്ങിയ ചെറിയ ഒരു സംവിധാനമാണ് ഇത് എന്ന് പറയണം. ഇതിൽ ഇവിടെ ഒരു പ്രത്യേക അഡീഷണൽ സെറ്റിംഗ് എന്ന് പറയുന്ന ക്യാമറയുണ്ടാകും. നേരത്തെ പറഞ്ഞ മോണിറ്ററും കീബോർഡും സ്പീക്കറും മൗസും ഒക്കെ ഇവിടെയാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. മൗസിന് പകരം ടച്ച് പാഡാണ് ഇതിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കണം. ഇനി അടുത്ത വേറെ കുട്ടികളുടെ കയ്യിലുള്ള ഒരു സംവിധാനമാണ് ഈ കാണുന്നത്. എല്ലാം അടങ്ങിയത് ഒരു ടാബ്ലറ്റ് ആണ് ഇത്. കമ്പ്യൂട്ടറിന്റെയും അതുപോലെ തന്നെ ലാപ്ടോപ്പിന്റെ ഒക്കെ ഒരു മിനി രൂപം, കുട്ടികളുടെ കയ്യിലൊക്കെ പരിചയമുള്ള സാധനമാണ്, അതും ഒരു മിനി കമ്പ്യൂട്ടറാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെ വിവിധ തരം കമ്പ്യൂട്ടറുകളെ പരിചയപ്പെടുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതിനുമുള്ള പാഠഭാഗമാണ് ഒന്നാമത്തേത്. വളരെ ലളിതമായി കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത് അടുത്ത ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിന്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതിന് ഈ പാഠഭാഗം സഹായിക്കും. അങ്ങനെ നല്ല രീതിയിൽ ഈ പാഠഭാഗം വിനിമയം ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കാവുന്നതാണ്. എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിയേക്കുക.